ബിഗ് ബോസ് വീട്ടിലെ ജയിൽ നോമിനേഷൻ ഇപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ്. ഇന്നലെ പ്രമോയിൽ കണ്ടതും നമ്മൾ അതുതന്നെയാണ്. ഓരോരുത്തരായി വന്ന് രണ്ട് മത്സരാർത്ഥികളുടെ പേര് വീക്കിലി ടാസ്കിന്റെ പെർഫോമൻസിന്റെ അടിസ്ഥാനത്തിലും പൊതുവായുള്ള മറ്റു കാര്യങ്ങളുടെ അടിസ്ഥാനത്തിലും നിർദ്ദേശിക്കുവാനുമാണ് ബിഗ് ബോസ് തീരുമാനിച്ചത്. കൂടുതൽ പേർ നോമിനേറ്റ് ചെയ്യുന്ന മൂന്ന് പേരെ ചേർത്ത് വെച്ച് ഒരു ടാസ്ക് ഉണ്ടാവുകയും അതിൽ നിന്ന് ഒരാൾ രക്ഷപ്പെടുകയും രണ്ടു പേരെ ജയിലിലേക്ക് അയക്കും എന്നുള്ളതാണ് ഇന്നത്തെ ജയിൽ നോമിനേഷൻ. അതിൽ കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് ഹനാനും ഗോപികയ്ക്കുമാണ്. 13 പേരാണ് ഹനാനെ നോമിനേറ്റ് ചെയ്തത്, ഗോപികയെ 11 പേരും. ഇന്നലെ നടന്ന റിനോഷ് ഇൻസിഡന്റും ആ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ഹനാനെയും ഗോപികയെയും പലരും നോമിനേറ്റ് ചെയ്തത്. എന്നാൽ അധികം ആരും ശ്രദ്ധിക്കാതെ പോയ ഒരു കാര്യം കൂടി ഇന്ന് ലൈവിൽ വ്യക്തമായി. അതായത് ഗോപികയ്ക്ക് രണ്ടു ദിവസമായി കയ്യിൽ ഒരു കെട്ടുണ്ട്. ആ കെട്ട് ഫേക്കാണെന്ന് ഗോപിക തന്നെ പലരോടും പറഞ്ഞിട്ടുണ്ടെന്നും അത്രയും വലിയ കെട്ടിന്റെ അത്ര മുറിവോ സംഭവമോ ഒന്നും കൈക്കില്ല എന്നുള്ള കാര്യം പലരും ഇന്ന് എടുത്തു ചൂണ്ടിക്കാട്ടി. ഗോപിക അതിന് നോമിനേഷൻ കഴിഞ്ഞ ശേഷം ചില ന്യായീകരണങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിലും അതൊന്നും അത്ര കൺവിൻസിംഗ് ആയി തോന്നിയിരുന്നില്ല. ഇതിനിടയിലാണ് പ്രമോയിൽ കണ്ട റിനോഷിന്റെ ഡയലോഗ് വരുന്നത്. കാര്യം ഇങ്ങനെയാണ്, അഖിൽ നോമിനേറ്റ് ചെയ്തത് രണ്ടുപേരെയാണ്, ഒന്ന് ഗോപികയെയും ഒന്ന് റിനോഷിനെയും. റിനോഷിനെ നോമിനേറ്റ് ചെയ്യാനുള്ള കാരണമായി അഖിൽ പറയുന്നത് വീക്കിലി ടാസ്ക് ഇൻഡിവിജ്വലി ഉള്ളതായിരുന്നു എന്നും കടലിൽ വ്യാപാരികളായി പോകാതെ രണ്ടു പ്രാവശ്യവും ശിശുചേട്ടനൊത്ത് ഇരുന്നു എന്നുള്ളതും പിന്നീട് കോയിൻ നഷ്ടപ്പെടുത്തിയതും നഷ്ടപ്പെട്ട കോയിനുകളെ തിരിച്ചെടുക്കാനുള്ള ഒന്നും കാണിച്ചില്ല എന്നുള്ളതുമൊക്കെയാണ് അഖിൽ ചൂണ്ടിക്കാണിച്ചത്. അതിനു മറുപടിയായിട്ട് റിനോഷിന്റെ അവസരം വന്നപ്പോൾ റിനോഷ് പറഞ്ഞത് ഇങ്ങനെയാണ്, 7 പേർക്ക് മാത്രമേ പോകാൻ കഴിയൂ, രണ്ടുപേർ ആരായാലും പോകാതെ അവിടെ ഇരിക്കണം. ഞാൻ വിക്രമാദിത്യനോ വേതാളമോ ഒന്നുമല്ല, ഐ ആം റിനോഷ് ജോർജ്. എന്നെ ആരെങ്കിലും എടുത്തുകൊണ്ട് പോയാലേ എനിക്ക് പോകാൻ പറ്റൂ, എനിക്ക് ആരുടെയും മുകളിൽ കയറിയൊന്നും പോകാൻ പറ്റില്ല. ഇങ്ങനെയുള്ള രീതിയിൽ അതിനെ പറഞ്ഞു. പക്ഷേ അഖിലിനെ അല്ല റിനോഷ് നോമിനേറ്റ് ചെയ്തത്, ഈ കാര്യം പറഞ്ഞ ശേഷം ഹനാനെയും ഗോപികയുമാണ് റിനോഷ് നോമിനേറ്റ് ചെയ്തത്. മൂന്ന് പേർ വരുന്നതിൽ ആരായിരിക്കുമെന്നുള്ളൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതിൽ മൂന്നാമതായി വന്നിരിക്കുന്നത് 4 വോട്ടുകളുമായി വിഷ്ണുവാണ്. വിഷ്ണുവിനെ നോമിനേറ്റ് ചെയ്തത് റനീഷ, നാദിറ, സാഗർ, മിഥുൻ എന്നിവരാണ്. പല കാര്യങ്ങളും പറഞ്ഞു എങ്കിലും ടാസ്കിൽ ആക്റ്റീവ് ആയില്ല, കിച്ചണിൽ ഇപ്പോൾ ആക്റ്റീവ് അല്ല, ഇപ്പോഴും ബാത്റൂമിലെ കാര്യങ്ങളാണ് വിഷ്ണു അധികം ശ്രദ്ധിക്കുന്നതെന്നായിരുന്നു പല കാരണങ്ങൾ. നോമിനേഷനിൽ വന്ന മൂന്ന് പേരായ ഗോപിക, ഹനാൻ, വിഷ്ണു എന്നിവർക്കുള്ള ടാസ്ക് വഴിയെ അറിയിക്കുമെന്ന് ബിഗ് ബോസ് പറഞ്ഞിട്ടുണ്ട്.